എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് കേൾക്കാം. അങ്ങനെ പ്രതികാരം, അതായത് പ്രതികാരത്തിൻ്റെ അങ്ങനെ ഒരു അഗ്നി ദ്രൗപദിയുടെ മനസ്സിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കീചകൻ്റെ അടുത്ത് എന്തായാലും ഒരു പ്രതികാരം ചെയ്യണമെന്ന് ദ്രൗപദി വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഭീമനെ കുറിച്ച് ഓർക്കുകയും ഭീമൻ്റെ അടുത്ത് പോയിട്ട് പറയാം അദ്ദേഹം എന്നെ എന്തായാലും രക്ഷിക്കുന്ന വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ ദ്രൗപദി രാത്രി ആരും കാണാതെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ഭീമൻ നിലത്ത് തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭീമനെ തട്ടി ഉണർത്തി. അപ്പോൾ ഭീമൻ ദ്രൗപദിയെ കണ്ടപ്പോഴേക്കും കൺമുന്നിൽ കണ്ടപ്പോഴേക്കും സന്തോഷമായി. പക്ഷേ അവളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ഭീമൻ മനസ്സിലായി എന്തോ പറ്റിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ എന്താണ്, ചോദിച്ചു ഭീമൻ. എന്താണ് ദ്രൗപദി, നിൻ്റെ മുഖം എന്താണ് ഇങ്ങനെ മ്ലാനായിട്ടിരിക്കുന്നത്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദ്രൗപദി ഭീമസേനൻ്റെ അടുത്ത് ഈ നടന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഇങ്ങനെ ഈ അടുക്കളയിൽ ജീവിക്കുന്ന കാണുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. ധനുദ്ധരനായിട്ടുള്ള അർജുനൻ അവിടെ സ്ത്രീകളെ ആട്ടവും പാട്ടവും പാടി നടക്കുന്നു. നകുല സഹോദരന്മാർ പശുവിൻ്റെ കൂടെ നടക്കുന്നു. മഹാരാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ രാജാവിൻ്റെ തോഴനായിട്ട് നടക്കുന്നു. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെയാണ് ഈ കീചകൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. എന്തായാലും അയാളെ വധിച്ചേ പറ്റുള്ളൂ. കീചകൻ വളരെ ദുഷ്ടനാണ്. കാരണം എൻ്റെ അടുത്ത് കാമാസക്തനായിട്ടാണ് വന്ന് പെരുമാറിയത്. അയാളെ ഞാൻ പത്നിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദ്രൗപദി വിരപിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഭീമൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, അവൻ്റെ കഥ ഞാൻ തീർത്തു തരാം, അതിനൊരു വഴി ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭീമൻ പറഞ്ഞു, നീ നാളെ ഒരു കാര്യം ചെയ്യുക, കീചകൻ വീണ്ടും നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും പ്രണയ അഭ്യർത്ഥനയും കൊണ്ട്. നീ ആ സമയത്ത് അയാളുടെ അടുത്ത് പറയുക, നമുക്ക് രാത്രി കണ്ടുമുട്ടാം, അതും വിരാട രാജാവിൻ്റെ നൃത്തശാലയിൽ കണ്ടുമുട്ടാമെന്ന് പറയാം. രാത്രിയാകുമ്പോൾ അവിടെ അർജുനന് വേറെ ആരും ഉണ്ടാവില്ല, എനിക്കാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അവിടെ സുഖമായിട്ട് ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ എന്തായാലും കീചകനെ നാളെ രാത്രി നൃത്തശാലയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭീമൻ പറഞ്ഞു, നീ ആരും അറിയാതെ ഇരിക്കണം, ഇതൊക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ദ്രൗപദിയും ഭീമനും എല്ലാം കാര്യങ്ങൾ തീരുമാനിച്ച് അതിനുശേഷം ഭീമൻ തിരിച്ച് അടുക്കളയിൽ തന്നെ പോയി കിടന്നു. ദ്രൗപദിയും ദ്രൗപദിയുടെ അറയിൽ പോയി കിടന്നു. പിറ്റേ ദിവസം ഇതുപോലെ രാവിലെ കീചകൻ വന്നു. എന്നിട്ട് അപ്പോൾ ദ്രൗപദി പറഞ്ഞു, അങ്ങയുടെ വാക്ക് ഞാൻ പാലിക്കാം, പക്ഷേ ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ എൻ്റെ ഗന്ധർവന്മാരായിട്ടുള്ള പതിമാർ എൻ്റെ മേത്തൊരു കണ്ണ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് വേണം. അത് നമുക്ക് രാത്രിയാവാം, വിരാട രാജാവിൻ്റെ ഒരു നൃത്തശാല ഉണ്ടല്ലോ പുതിയത്, അവിടെ നമുക്ക് കണ്ടുമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ കീചകനെ വളരെയധികം സന്തോഷമായി. കീചകൻ രാത്രിയാവാനിട്ട് ഇങ്ങനെ കാത്ത് കാത്ത് നിന്നു. അങ്ങനെ രാത്രിയായി. അപ്പോൾ ഭീമൻ ആദ്യം തന്നെ ആ നൃത്തശാലയുടെ ഉള്ളിൽ പോയിട്ട് അവിടെ ഒരു കറുത്ത തുണി കൊണ്ട് പൊതിച്ച് അങ്ങനെ കിടക്കുകയും ചെയ്തു. അങ്ങനെ കീചകൻ നൃത്തശാലയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ നോക്കിയ സമയത്ത് അവിടെ ഒരാളിങ്ങനെ പുതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ദ്രൗപദിയാണ് ഞങ്ങളുടെ ഉറപ്പിച്ചിട്ട് കീചകൻ ഭീമൻ്റെ അടുത്ത് ചെന്ന് കിടന്നു. എന്നിട്ട് കിടന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് വർത്തമാനം പറയാനായിട്ട് തുടങ്ങി. അപ്പോഴൊന്നും കീചകന് മനസ്സിലായില്ല കേട്ടോ ഇത് ഭീമനാണെന്ന്. ഭീമൻ തിരിച്ചൊരു കെട്ടിപ്പിടിക്കലായിട്ട് കിടിച്ചു. അപ്പോൾ കീചകന് മനസ്സിലായി, ഇത് ദ്രൗപദിയൊന്നും അല്ല, വേറെ ആരുമാണ്. കീചകൻ അവിടുന്ന് എണീറ്റ് ഓടാനായിട്ട് നോക്കിയപ്പോഴേക്കും ഭീമൻ ഒന്നും കൂടി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. ഭീമൻ്റെ രണ്ട് കെട്ടിപ്പിടിക്കലോട് കൂടി കീചകൻ്റെ എല്ലുകളെല്ലാം തകർന്നു. എല്ലുകളെല്ലാം തകർന്നു പോയി ഭീമൻ്റെ രണ്ട് കെട്ടിപ്പിടിക്കലുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് അയാളെ കഴുത്ത് ഞെരുക്കി പ്രാണനെടുക്കുകയും ചെയ്തു. ആരും അറിയാതെ, ഒരൊറ്റ മനുഷ്യനറിയാതെ ഭീമൻ സുഖമായിട്ട് കീചകൻ്റെ കഥ കഴിച്ചു. കാരണം എല്ലാ തയ്യാറെടുപ്പുകളും കൂടിയാണ് വന്നത്. യുദ്ധമോ പിടിവാശിയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ഒന്നും ഉണ്ടാകില്ല. ആരും അറിയാതെ ശാന്തസുന്ദരായിട്ട് ഭീമൻ കീചകനെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് ദ്രൗപദിയെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു കീചകൻ്റെ ശവം. എന്നിട്ട് പറഞ്ഞു, ഇത് ആരും അറിയരുത്, നീ നിൻ്റെ സ്വസ്ഥാനത്തേക്ക് പോയിക്കോളൂ, ഞാനും എൻ്റെ സ്ഥാനത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീമൻ തിരിച്ചടുക്കളയ്ക്ക് തന്നെ ചെന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രാവിലെ അപ്പോൾ ദ്രൗപദി പറഞ്ഞു, കണ്ടോ, എൻ്റെ ഗന്ധർവന്മാരായ പതിമാരാണ് ഇയാളെ കൊന്നത്, ഞാനന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദ്രൗപദി ഇങ്ങനെ ഉറക്കം വിളിച്ചു പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഗന്ധർവന്മാരായിട്ടുള്ള പതിമാർ തന്നെയായിരിക്കും വധിച്ചിട്ടുണ്ടാവുക. രാജാവിനും അതൊരു ദുഃഖിക്കുന്ന വാർത്തയായിരുന്നു. കാരണം കീചകൻ്റെ ശക്തി കൊണ്ടാണ് ആ രാജ്യം നിലനിന്നത്. അല്ലെങ്കിൽ എപ്പോഴേ രാജാക്കന്മാരെ ആക്രമിച്ച് ആ രാജ്യം കീഴ്പ്പെടുത്തിയാണ്. അങ്ങനെ കീചകൻ്റെ ശവസംസ്കാരത്തിനുള്ള കാര്യങ്ങൾ തുടങ്ങി. പക്ഷെ എല്ലാവർക്കും അത്ഭുതം കണ്ടിട്ടോ, ആരാണ് ഈ കീചകനെ കൊല്ലാൻ മാത്രം ശക്തിയുള്ള ആളെന്ന്. അങ്ങനെ കീചകൻ്റെ ശവസംസ്കാരങ്ങൾ തുടങ്ങി. വൈകുന്നേരമാണ് ശവസംസ്കാരമൊക്കെ ഉണ്ടായത്. അങ്ങനെ ശവം ദഹിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഉപകീചകന്മാർ 105 പേരുണ്ട്. ആ ഉപകീചകന്മാർക്ക് ദേഷ്യം വന്നു. കാരണം ആ സൈരന്ധ്രിയായിട്ടുള്ള മാലിന് കാരണമാണ് കീചകൻ മരിച്ചത്. അതുകൊണ്ട് അവളെയും കൂടി കീചകൻ്റെ ചിതയിൽ കൊണ്ടിടുന്നു പറഞ്ഞിട്ട് ദ്രൗപദി ബലാത്കരേണ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ തീയിലേക്ക് കൊണ്ടിടാനായിട്ട് ശ്രമിച്ചു.
അപ്പൊ ദ്രൗപദി അല്ലറ വിളിച്ചു രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന്. അത് ഭീമസേനൻ കേൾക്കെ ഭീമസേനൻ വേഗം ഓടിച്ചെന്ന് ആ ഉപകീചകന്മാരെ മുഴുവൻ വധിച്ചു. മരം എടുത്ത് പറിച്ച് അവരെല്ലാവരും പ്രഹരിച്ച് പ്രഹരിച്ച് ആ 105 ഉപകീചകന്മാരെയും വധിക്കുകയും ദ്രൗപദി അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ കീചകൻ്റെ ശവസംസ്കാരമൊക്കെ നടത്തി. അപ്പം അവിടുത്തെ നാട്ടുകാരൊക്കെ ഒരു പറഞ്ഞുണ്ടാക്കാനായിട്ട് തുടങ്ങി. ഈ സൈലന്ധ്രയോട് നിൽക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ മരണം സംഭവിക്കും, അവരെ ഗന്ധർവന്മാർ കാരണം ഒരുപാട് ആൾക്കാർ മരിക്കും, എന്തായാലും ഉള്ള സൗന്ദര്യം വിചാരിച്ച് ആരെങ്കിലുമൊക്കെ പരിണമിക്കാൻ വരും, ഇനി അവരൊക്കെ മരിക്കുകയും ചെയ്യും ഇങ്ങനെ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പോൾ രാജ്ഞിക്ക് മനസ്സിലൊരു ശങ്ക, രാജാവിനെ ഇവരുടെ ഇവളുടെ പതിമാര് കൊന്നാൽ എൻ്റെ ജീവിതം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രാജ്ഞിക്കും രാജ്ഞിക്കും അങ്ങനെ ശങ്ക തോന്നാനായിട്ട് തുടങ്ങി. രാജാവിനും മനസ്സിൽ എന്തൊക്കെയോ തോന്നാനായിട്ട് തുടങ്ങി. എന്നിട്ട് ദ്രൗപദിയുടെ അടുത്ത് രാജ്ഞി പറഞ്ഞു, നീ ഇനിവിടെ അധികകാലം നിൽക്കണ്ട, നീ ഇപ്പം തന്നെ പോയിക്കോളൂ, എനിക്ക് എൻ്റെ വധീനെയും അതുപോലെ വേറെയുള്ള ആൾക്കാരെയും നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവന് മൊത്തം ആപത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, എനിക്ക് 13 ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ട ആവശ്യമുള്ളൂ, 13 ദിവസം, അതുവരെ ഒരു അനിഷ്ടങ്ങളും സംഭവിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നത്. അത് കേട്ടപ്പോൾ ഇന്ന് രാജാവിൻ്റെ രാജ്ഞിക്ക് തോന്നി 13 ദിവസത്തെ കാര്യമല്ലേ, കുഴപ്പമില്ല, നമുക്ക് ബാക്കി ആവുന്നത്ര ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ഇത് അജ്ഞാതവാസത്തിൻ്റെ അവസാന 13 ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അജ്ഞാതവാസത്തിൻ്റെ അവസാനമായി ഇപ്പോൾ സംഭവങ്ങൾ, ഈ കീചകൻ മരിക്കുന്നതൊക്കെ അജ്ഞാതവാസത്തിൻ്റെ അവസാന ഭാഗത്താണ്. അപ്പോൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തടുത്ത വീഡിയോകളിലായിട്ട് കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.